എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെയിലി വ്ളോഗൊന്നുമല്ല, കാരണം ഇപ്പം വ്ളോഗ് ചെയ്യാനായിട്ട് എന്താ പറയുക, ഞാൻ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഡെയിലി വ്ളോഗൊന്നും ഇടാത്തത് മീൻസ് ഇടാഞ്ഞത്. അപ്പം ഇന്നിപ്പോൾ ഡെയിലി വ്ളോഗൊന്നും അല്ല, ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. ഞങ്ങളുടെ ഇവിടെ December 3 ഞങ്ങളുടെ ദേശവിളക്ക് കാണാം. ഞങ്ങൾക്ക് ഓൾറെഡി വർക്ക് ഉണ്ട്, വർക്ക് കഴിഞ്ഞ് വന്ന ദേശവിളക്ക്. അപ്പം എന്താ പറയുക, പട്ടുപാവാട ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഇതന്നെ നമ്മുടെ സ്ഥിരം പരിപാടി, പഴയ സാരി എടുത്തിട്ട് തയ്ക്കുക. ഇത് സിമി ചേച്ചിയുടെ സാരിയാ, പഴയ സാരിയാ, ഭയങ്കര പഴയ സാരിയാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും നമ്മൾ ഈ കുത്തണ ഭാഗമല്ലേ, അവിടെ എവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പിന്നലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ബാലൻസ് ഉള്ളത് വെച്ചിട്ടാണ് തയ്ക്കണേ. അയൺ ചെയ്തിട്ടില്ല കേട്ടോ, ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ കഴുകിയിട്ട് കുറേ നാളായി പുറത്തേക്ക് എടുത്തിട്ട്, അപ്പോൾ പൊടിക്കരൊക്കെ ഒരു സ്മെല്ല് വരില്ലേ, അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ കഴുകിയിട്ട് സ്റ്റിഫ് ആൻഡ് ഷൈനിലും മറ്റേ ക്രിസ്പ് ആൻഡ് ഷൈനില്ലേ, അതിലൊക്കെ മുക്കി ജസ്റ്റ് വെച്ചു എന്ന് മാത്രം. പിന്നെ ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡർ ഭാഗം ഉണ്ടാവും ഇങ്ങനെ നൂല, അപ്പം നമ്മുടെ കാലിൽ കുടുങ്ങും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു സാരി ഫോളോ മേടിച്ചു. അപ്പം അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ നൂല് പിടിക്കുന്ന പരിപാടി ഉണ്ടാവില്ലല്ലോ. ഇതിൻ്റെ എവിടെയൊക്കെയോ നമ്മൾ കീറിയിണ്ടായിരുന്നു കേട്ടോ, ഞാൻ കഴുകിയിട്ടപ്പോഴാണ് കണ്ടത്. പിന്നെ ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇതാണ് കേട്ടോ, പക്ഷെ മുന്താണി എടുക്കണില്ല, കാരണം അത് ഭയങ്കര പഴയതായ കാരണം അത് അത്രയും കൂടെ ഒരു ഭംഗിയില്ല. ഇതിൻ്റെ ഓട്ടം ഞാൻ കൊണക്കാണ്, ഗംഭീര ഓട്ടേൻ്റെ ആയിരുന്നു. ആ അതെ, കീറിയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഇതൊക്കെ കളഞ്ഞിട്ട് ബാക്കിയുള്ളതുകൊണ്ട് തയ്ക്കാമല്ലോ. അപ്പം ഇത് എന്താ പറയാ, സ്വയം സ്റ്റിച്ച് ചെയ്യണവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് പുറത്തേക്ക് പൈസ കൊടുത്ത് തയ്ക്കുമ്പോൾ നഷ്ടമാണ്. ഇതിപ്പോ ഞാൻ സ്വന്തമായിട്ട് തയ്ക്കണതിന് വലിയ സീനില്ല. ഇതിന് മുകളിലേക്ക് ഞാൻ നല്ല റെഡ് ഒരു ടോപ്പ് മേടിച്ചു. അപ്പം മറ്റേ പോളിക്കോട്ടനെ മേടിച്ച, ഭയങ്കര റേറ്റുള്ള തുണിന്ന് മേടിച്ചില്ലാട്ടോ. പോളിക്കോട്ടനെ മേടിച്ച എത്രയാ, 1 മീറ്റർ 100 രൂപ, only 100 rupees. ഇതിന് ലൈനിങ് കൊടുത്തു, ഭംഗി ഉണ്ടാവില്ലേ, ഗ്രീനും റെഡും നോക്കൂ. ഓക്കെ, അപ്പൊ ഇതാണ് പട്ടുപാവാട ഡബിൾ കളർ. പിന്നെ അതുപോലെ തന്നെ ഇത് സ്ലീവ്, ഞാൻ നെറ്റിന്റെ സ്ലീവ് വെക്കാന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെപ്പോഴും ഈ 3-4 സ്ലീവും അതൊക്കെ നമ്മൾ നോർമലി കാണുന്നതല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നെറ്റിന്റെ സ്ലീവ് വെക്കാന്ന് വിചാരിച്ചു. പിന്നെന്താ, യെസ് അതാണ് സ്റ്റിച്ചിങ്ങിന്റെ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. സ്റ്റിച്ചിങ് അറിയണവർക്ക് അവർക്ക് മാത്രം അത്രയും അങ്ങോട്ട് ഇഷ്ടാവാൻ വഴിയുള്ളൂ, അല്ലാത്തൊരു കുഴപ്പമില്ല, യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നവര് കാണുക. സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മെയിൽ ഐ ഡിയോ ഇൻസ്റ്റ ഐ ഡിയോ ഒക്കെ കൊടുക്കണ്ടല്ലോ, അതിലേക്ക് ജസ്റ്റ് ഫോട്ടോ അയക്കുക എനിക്ക് കാണാൻ വേണ്ടിയിട്ട്, ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ഇത് ഫുൾ കട്ട് ചെയ്യാം. അപ്പോഴേക്കും കറണ്ട് വരുന്ന വിചാരിക്കും, കാരണം കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് അയൺ ചെയ്യാൻ പറ്റില്ല, അയൺ ബോക്സ് വർക്ക് ചെയ്യില്ല, കറണ്ട് ഇല്ല. അപ്പോൾ കറണ്ട് വരണം ഒന്നാമത്തെ കാര്യം. നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് അധികം ചുളിവില്ലാത്തതിന് വലിയ സീനില്ല, നമുക്ക് ഈ വേസ്റ്റ് ദി ഓട്ടൊക്കെ ഇതാണ് ഇതൊക്കെ നമുക്ക് വെട്ടിക്കളയാം ആദ്യം. എന്നിട്ട് ബാലൻസ് ഉള്ള തുണി കൊണ്ട് നമുക്ക് സ്കേർട്ടൊക്കെ തയ്ച്ച് നമുക്ക് സെറ്റാക്കാം. അപ്പം നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമുക്ക് കട്ട് ചെയ്യാം, പേപ്പറിലൊക്കെ കട്ട് ചെയ്യണ്ടേ. പിന്നെ ഞാൻ പ്രിൻസ് കട്ടാണ് കട്ട് ചെയ്യാറ്, പാഡ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ സ്ട്രാപ്പ് കാണുന്നുള്ള ഒരു പ്രശ്നമൊന്നും വേണ്ട, അല്ലെങ്കിൽ നമ്മൾ എനിക്ക് ബാക്കിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള നെക്കാ ചെയ്യണം, ഫ്രണ്ടിൽ അത്രയും ഡീപ്പല്ല. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം ഡീപ്പ് നെക്കൊക്കെ ചെയ്യുമ്പം ഈ പാഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇന്നറിൻ്റെ ആ ഒരു എന്തെങ്കിലും ലൈൻ കാണുമെന്നോ ബ്രാൻഡ് സ്ട്രാപ്പ് കാണുമെന്നോ ആ ഒരു ടെൻഷനേ വേണം, നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാം. ഓക്കെ, അപ്പം നമുക്ക് പാഡ് വെച്ചിട്ട് എൻ്റെ മെഷർമെൻറ്റിൽ ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം, പ്രിൻസസ് കട്ട് എങ്ങനെയാണ് ഞാൻ ചെയ്യണത് എന്നുള്ളത് കാണിച്ചുതരാം. അപ്പം നമുക്ക് കട്ടിങ് ചെയ്യാം. ഓക്കെ, ആദ്യം ഒരു സെയിം എലമെൻസ് ഇടുക. എനിക്ക് ഫുൾ ലെങ്ത് വേണ്ടത് 15.5 15 വേണ്ടത്, 6 ഇഞ്ച് സെയിം എലമെൻസ് കൊടുത്തു. അത് നമ്മൾ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്തണം. എനിക്ക് കൈക്കുഴി വരെ 1.5. ഷോൾഡർ എനിക്ക് 13. അപ്പം 13 പകുതി എന്ന് പറഞ്ഞാൽ 6.5. പക്ഷെ ഞാൻ ബാക്കിലത്തെ നെക്ക് കുറച്ച് ഡീപ്പായിട്ട് ചെയ്യണ കാരണം ഞാൻ അതിൽ നിന്നൊരു 1 ഇഞ്ച് കുറക്കിനുണ്ട്. സോ 6.5.
ആവുക സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അത് കഴിഞ്ഞ് എൻ്റെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട് 29 ഇപ്പോൾ ഒരു 7.5 വരും എൻ്റെ ചെസ്റ്റ്. 7.5 ഞാൻ 2 ഇഞ്ച് ഇടാറുണ്ട് കേട്ടോ, സീം അലവൻസ് ഒരെണ്ണം 6 2 ഇഞ്ച് സീം അലവൻസ് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതിലാണ് നമ്മൾ കൈക്കുഴി വരയ്ക്കാൻ പോകുന്നത്. കൈക്കുഴി വരയ്ക്കുമ്പം ഇതുപോലെ ഷേപ്പ് സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പോയിന്റും ഇതും കൂടെ വെച്ചിട്ട് കൈക്കുഴി വരച്ച് കൊടുക്കാം. നമുക്ക് 12.5 വരുന്നത്, 12.5 6.5 കൈക്കുഴി വരിക. നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് അളവ് നോക്കുക 6.5 വരുന്നുണ്ടോ എന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഇതാണ് കറക്റ്റ് 6.5 കിട്ടും നമുക്ക്. ബാക്ക് പാർട്ടാണ്, ഇത് കട്ട് ചെയ്ത് എടുക്കുക. കുറച്ചൊന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യുക അടിഭാഗം ചെറുതായിട്ട്. ഓക്കെ, ഇത് ബാക്ക് പാർട്ട്. ഞാൻ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ വേറെ ചോക്ക് വെച്ച് കട്ട് ചെയ്ത് കാണിച്ചത്, എനിക്ക് തോന്നുന്നു കാണുന്നില്ല. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോഴത് ആദ്യം 1/2 ഇഞ്ച് സീം അലവൻസ്. ലെങ്ത്ത് 15. എനിക്ക് കൈക്കുഴി 5. ലെങ്ത്ത് 15, 1/2 ഇഞ്ച് സീം അലവൻസ്. ഇത് വരയ്ക്കാൻ എളുപ്പത്തിലാണ് കേട്ടോ, രണ്ട് സൈഡിൽ വരയ്ക്കാൻ. 5 15 15. ഇനി പ്രിൻസസ് കട്ടിൻ്റെ മെഷർമെൻറ്റ്, നമ്മുടെ കറക്റ്റ് ബ്രസ്റ്റിൻ്റെ പോയിൻ്റ് വരുന്നതാണത്, അതെനിക്ക് 8.5 വരിക. അതും കൂടെ നമ്മൾ മാർക്ക് ചെയ്തു 8. ഇതെല്ലാം കൂടെ നമ്മളിനി കൂട്ടി വരയ്ക്കണം, ജോയിൻ ചെയ്ത് വരയ്ക്കാം കേട്ടോ. ബ്രസ്റ്റ് വരിക 30, നമ്മുടെ ചെസ്റ്റിനേലും പാഡ് വെച്ച് തയ്ക്കുന്നതല്ലേ, അപ്പോൾ അത് 30. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻസ് കട്ടിൻ്റെ ലൈൻ ഉണ്ടല്ലോ, അതിൽ 3 താഴത്തെ ഭാഗത്ത് ഈ 1/2 ഇഞ്ച് കുറയ്ക്കുക, 2.5. ഇത് ഓരോരുത്തരുടെ ബ്രസ്റ്റ് അനുസരിച്ച് ഈ മെഷർമെൻറ്റിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. സോ ആദ്യം നമ്മൾ പ്രിൻസ് കട്ടിൻ്റെ അളവിൽ 3 കൊടുത്തു, 1/2 കുറച്ച് 2.5. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 2 പോയിൻ്റ് അടയാളപ്പെടുത്തുക താഴെഭാഗം. എന്നിട്ടത് സ്ട്രെയിറ്റ് നോക്കുക 2.5 എവിടെയാണ്, അവിടെ ഒരു പോയിൻ്റ് കൊടുത്തിട്ട് അതിൽ നിന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്കാക്കിയിട്ട് വേണം ലൈൻ വരയ്ക്കാൻ. കണ്ടോ, ഇത് ഒരു ലൈനും, പിന്നെ നമ്മുടെ ഈ പ്രിൻസസ് കട്ടിൻ്റെ ഈ ഭാഗമല്ലേ, ഇതും സ്ലാൻറ്റിംഗ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. നമുക്കിങ്ങനെ ഒരു ലൈൻ കിട്ടി, ഇങ്ങനെ 2 ലൈൻ കിട്ടി. കൈക്കുഴി ഞാൻ എളുപ്പപ്പണിക്ക് ചെയ്യുന്നതാണ് കേട്ടോ, കൈക്കുഴി ഞാനിങ്ങനെ വെച്ചിട്ട് ഞങ്ങളെ അടയാളപ്പെടുത്തിയിരിക്കും ബാക്ക് അടയാളപ്പെട്ടിരിക്കും. എന്നിട്ട് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കും, എന്നിട്ട് കുറച്ചൊരു സ്ലാൻറ്റിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് കുഴിച്ചു വെട്ടാം. കൈക്കുഴി കുഴിച്ചു വെക്കി. അടുത്തത് നമ്മൾ ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് പ്രിൻസസ് കട്ടിൻ്റെ പോയിൻ്റ് അടയാളപ്പെടുത്തുക. ഈ ലൈൻ സ്ട്രെയിറ്റ് മേലേക്ക് കൊണ്ടുപോകുക. ഈ മെഷർമെൻറ്റ് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ വരയ്ക്കുമ്പം, എനിക്ക് വരച്ച ശീലമായതുകൊണ്ട്. ഇത് താഴേക്കും ഇതൊരു ഇടം കിട്ടി. ഇനി ഇവിടെ ഇവിടേക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളിത് ആറാണ് അടിവട്ടം വരെ, ആറ് ഇവിടെ വെച്ചിട്ട് ആറടെ കണ്ടോ, ആറ് രണ്ടിഞ്ച് സെയിം അതിനനുസരിച്ച്. എന്നിട്ടിത് ജോയിൻ ചെയ്യും, കയറ്റി അരയ്ക്കുക കുറച്ച്. ഇതിൻ്റെ ബാക്ക് പാർട്ട് എടുക്കുക, എന്നിട്ട് ഈ മാർക്കിങ് കറക്റ്റ് വെക്കുക. ഇതിന്റെ സെയിം എലമെന്റ്സ് ഉണ്ട്, ഇങ്ങനെയല്ല വരിക, അത് കറക്റ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു അളവും കൂടി ഉണ്ട്, നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അളവ് എടുക്കുക. 7.1 വരുന്നുണ്ട്, അതുപോലെ ഇത് 7.1 വരുന്നുണ്ട്, കറക്റ്റ് 7.1. ചില കേസസിൽ ഇതിൽ ഡിഫറൻസ് ഉണ്ടാവും, ചിലപ്പോൾ 7.5 ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇറക്കിയിട്ടിട്ട് നമ്മൾ സ്ട്രെയിറ്റ് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ അളവ് കയറി ഇറങ്ങി നിൽക്കും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ പോയിന്റ് നോച്ചിട്ട് കൊടുക്കുക. ഓക്കെ, കട്ടിങ്ങിൻ്റെ കട്ടിങ് വരാം. ഇനി നമ്മളിത് ലൈനിങ്ങിൽ ആദ്യം കട്ട് ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ ഒരു മാർജിൻ വരച്ച് കൊടുക്കുക, തുണി വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ എടുക്കണം. എനിക്കിത് കറക്റ്റ് ആണ് കേട്ടോ, മാർജിൻ വെച്ച് കൊടുക്കുക. മാർക്ക് ചെയ്യാം. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്താണ് കേട്ടോ ഫ്രണ്ട് കട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് തുറന്നു വരില്ലേ. ഇവിടെ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് കളയണം. കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് സെയിം നമ്മുടെ മെറ്റീരിയലിലേക്ക് കട്ട് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ സാരി ഫോൾ കൊണം വന്നിരുന്നു, സോ നമുക്ക് ഈ സാരി ഫോൾ കിട്ടണത്തോളം വെച്ചു കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ഇത് വെച്ചു കൊടുക്കാം നമുക്ക്. എനിക്കിത് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മുടെ അരവണത്തിനനുസരിച്ച് നമ്മളത് പ്ലീറ്റ്സ് ഇട്ട് തയ്ക്കണം. ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലോങ് ലോങ് ആയിട്ട് പോകും. അപ്പോൾ ഞാനത് പ്ലീറ്റ്സ് ഇട്ട് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
നമുക്കേ ആരെങ്കിലും വയ്ക്കാനായിട്ട് ഇതുപോലത്തെ ക്യാൻവാസ് വാങ്ങാൻ കിട്ടും. സോ ഇത് എൻ്റെ അറൗണ്ട് 23 ആണ്. അപ്പം ഞാൻ 4 ഇഞ്ച് കൂട്ടിയിടും, കാരണം ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാനുണ്ടാവും. അപ്പം ഒരു 27 ഇഞ്ചിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടത് ഇതിൽ അയൺ ചെയ്ത് പിടിപ്പിക്കുക. സോ ഇതാണ് നമ്മുടെ പട്ട വന്നിട്ട്. ഞാൻ ഇവിടെ സൈഡ് സിബൊക്കെ വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ, സ്കേർട്ടിന് സൈഡ് സിബൊക്കെ വെച്ച് കൊടുത്തു. നമുക്കിനി പട്ട സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനേ ഇതിൻ്റെ ഇടയിൽ ഇതിന് നെക്ക് കണ്ടോ, ഞാൻ ഒരു ആലില്ലയുടെ കഴുത്താട്ടേക്കണം. ഇതിന് ഈ നെക്കും ഞാൻ ക്യാൻവാസിൽ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാഡില്ലേ, പാഡ് വൈറ്റ് കളറാണ് ഉണ്ടാവുക. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ പോളിക്കോട്ടൻ ആയതുകൊണ്ട് ചിലപ്പം ചെറിയ രീതിയിൽ, ഇപ്പം നമ്മൾ നൈറ്റ് ആണല്ലോ ഇടണം, അപ്പം ചിലപ്പം അതിങ്ങനെ വൈറ്റ് കളറിലാണ് ശരിക്കും റൗണ്ട് ഷേപ്പ് അറിയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒന്നില്ലെങ്കിൽ ലൈനിങ്ങിൻ്റെ തുണി തികയാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ തന്നെ നമ്മുടെ പോളിക്കോട്ടൻ്റെ തന്നെ ഒരു തുണി വെച്ച് കവർ ചെയ്ത് പൊതിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചു. അപ്പം പിന്നെ എങ്ങനെയാന്ന് കഴിഞ്ഞാൽ ഈ സാധനം നേരെ എടുക്കില്ല. പിന്നെ പരമാവധി നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ഈ പോർഷനിൽ ചുളിവുകൾ ഇല്ലാണ്ട് നോക്കുക. ചിലപ്പോൾ പുറത്തേക്ക് ഇത് കാണുമ്പം ചിലപ്പോൾ അത്ര അങ്ങനെ അറിയുന്നില്ല കേട്ടോ, ചിലപ്പോൾ അറിയും. അതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യാന്ന് കഴിഞ്ഞാൽ നെക്കിൻ്റെ പണി തീർത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് പാഡൊക്കെ സൈഡൊക്കെ ജോയിൻ ചെയ്ത് ചെയ്യുക. സോ നമുക്ക് ആദ്യം നെക്ക് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് നീങ്ങി പോകാണ്ടിരിക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക മുട്ട് സൂചി വയ്ക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് ജസ്റ്റ് തന്നെ അടിച്ച് വയ്ക്കാം ചുമ്മാ. എന്നിട്ട് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യാം. എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയാം. ഇതിനെ നന്നായിട്ട് അയൺ ചെയ്ത് സെറ്റാക്കിയിട്ട് തരാം കേട്ടോ. ഇതാ നല്ല ഭംഗിയായിട്ട് തേച്ചിട്ടുണ്ട്. ഇപ്പം നെക്സ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സൈഡ് ഇല്ലേ, സൈഡ് രണ്ടും ജോയിൻ ചെയ്ത് വെക്കുക. ഇത് കണ്ടോ, നമ്മൾ രണ്ട് സൈഡും ജോയിൻ ചെയ്തു ഇത് കൂട്ടിയടിച്ചു, ലൈനിങ്ങും സെപ്പറേറ്റ് അടിച്ചത്. നമ്മൾ പാഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യണ കാരണമാണ് ഇതുപോലെ സെപ്പറേറ്റ് നമ്മൾ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചടിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പാഡ് വെച്ചത് കാണാൻ പാടില്ലാത്തതുകൊണ്ടാണ് സെപ്പറേറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. നമുക്കിനി ഈ പാഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതാണ് നെക്സ്റ്റ് പരിപാടി. കണ്ടോ, ഇത് അതിൻ്റെ ഉള്ളിൽ വെക്കുമ്പം കറക്റ്റായിട്ട് പോയിൻറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ലെവലായിട്ട് നിൽക്കും. പിന്നെ നമുക്ക് ബ്രാ ഇടേണ്ട ആവശ്യമില്ല, നല്ല പാഡ് ആകുമ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് നിൽക്കുകയും ചെയ്യാം. സോ നമുക്ക് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ തുന്നി പിടിപ്പിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നമ്മൾ ലൈനിങ് വെച്ചില്ലേ, ലൈനിങ്ങിൻ്റെ ആ സെൻറ്റർ പോയിൻ്റ് നോച്ച് ഇട്ടിട്ടുണ്ടാവും നമ്മൾ, ആ സെൻറ്റർ പോയിൻറ്റിലാണ് നമ്മൾ പാഡ് വെക്കേണ്ടത്. അപ്പോൾ പാഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സെൻറ്റർ പോർഷൻ കിട്ടും. അതിൽ നമ്മളൊരു പോയിൻ്റ് ഇടുക, എന്നിട്ട് അത് മോളിക്കൂടെ തന്നെ നമ്മൾ തുന്നണം. മോളിക്കൂടെ ഇതുപോലെ നമ്മൾ തുന്നിയിട്ട് ഇത് അതിൻ്റെ നോച്ച് കറക്റ്റ് നമ്മുടെ പ്രിൻസ് കട്ടിൻ്റെ സെൻറ്റർ ഭാഗമല്ലേ, ഇതുപോലെ പുറത്തേക്കാക്കിയിട്ട് ഈ സെൻറ്റർ ഭാഗം വെച്ച് നമ്മളത് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 സ്റ്റിച്ച് മാത്രം കൊടുത്താൽ മതി, ഒരുപാട് തുന്നൊന്നും വേണ്ട. 3-4 വെറുതെ 2-3 സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ പാഡും സെൻറ്റർ പൊസിഷൻ നോക്കി നമ്മൾ അതുപോലെ തന്നെ തുന്നി പിടിപ്പിക്കണം കേട്ടോ. ഇനി കണ്ടോ, നമ്മൾ പാഡൊക്കെ വെച്ച് സെറ്റായി. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഇനി ചെയ്യണം എന്താ വെച്ചാൽ അതിൻ്റെ എല്ലാ സൈഡും, അത് കൈക്കുഴി തൊട്ട് അതിൻ്റെ ഈ രണ്ട് സൈഡും അടിഭാഗവും ഫുൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെക്കും. കാരണം നെക്സ്റ്റിനെ എടുക്കുമ്പോൾ തുണി നീങ്ങി പോകാണ്ടിരിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ 4 സൈഡും സ്റ്റിച്ച് ചെയ്ത് വെക്കും. സോ നെക്സ്റ്റിനെ അത് ചെയ്യുക. ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ടാണിത്, ഞാൻ ഇതിൻ്റെ ബാക്ക് നെക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ബാക്ക് പാർട്ട് വെച്ചു.
നമുക്കതിനി കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിൻ്റെ ഇതെല്ലാം അടിച്ച് സിബ്ബാണ് വെക്കുന്നത്. ഞാൻ ബാക്കിൽ സിബ്ബ് വെച്ച് കഴിഞ്ഞിട്ടുള്ള ഇത് കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. സോ നമുക്കിതിന് സ്റ്റിച്ച് ചെയ്ത് സിബ്ബ് വെച്ചിട്ട് വരാം. ബാക്ക് നെക്കിൻ്റെ പരിപാടി കംപ്ലീറ്റ് തീർന്നു. സിബ് എനിക്ക് റെഡ് കിട്ടിയില്ല, ഞാൻ ബ്ലാക്കായി വെച്ചപ്പോൾ. ഇൻവിസിബിൾ ആയതുകൊണ്ട് അത്രയും കാണില്ല കേട്ടോ, അത്രയും ഇങ്ങനെ നോക്കിയാൽ മാത്രമേ കാണുള്ളൂ ബ്ലാക്ക്. സോ ഞാൻ ബ്ലാക്കായി വെച്ച, റെഡ് എൻ്റെ ഇല്ല, തീർന്നുപോയി. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടെ കൂട്ടിയടിക്കണം. ഇതാണ് ഫ്രണ്ടും ബാക്കും കൂടെ കൂട്ടിയടിച്ച് കഴിഞ്ഞാൽ സ്ലീവ് വയ്ക്കണം. സ്ലീവ് കട്ട് ചെയ്തിട്ടില്ല, ഇത് തയ്ച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ. നമുക്കിന് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. സ്ലീവ് നമ്മൾ നോർമൽ സ്ലീവ് ചെയ്യണ പോലെ തന്നെ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം തുണി വേണം, നമ്മൾ പഫ് സ്ലീവാണ് ചെയ്യണം. അപ്പം രണ്ടാക്കി മടക്കിയിട്ട് ഞാനിത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ടുണ്ടേ കേട്ടോ. ഒന്നുകൂടെ ഫോൾഡ് ചെയ്തു. എന്നിട്ട് സ്ലീവ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ സ്ലീവിൻ്റെ മെഷർമെൻറ്റാണ്, അത് വേണം നമുക്ക്. എന്നിട്ട് എക്സ്ട്രാ നമ്മളിപ്പം ഫ്രില്ലിടുമല്ലോ, ഫ്രില്ലിടുന്നത് എക്സ്ട്രാ നമ്മൾ കുറച്ച് കൂട്ടിയിടുക. എനിക്ക് നല്ല പഫ് വേണമെന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അധികം ഇടുന്നത്. സോ എക്സ്ട്രാ ഞാനൊരു 6 ഇഞ്ച് ഇട്ടു, താഴെയും ഒരു 6 ഇഞ്ച്, ജസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ സ്ലീവ് വരയ്ക്കുക. എക്സ്ട്രാ കഴിഞ്ഞിട്ടുള്ള പീസിൽ സ്ലീവ് വരയ്ക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലീവ്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നൂച്ചിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ നമുക്കത് അറിയില്ലല്ലോ. അതാണ് നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത്രയും ഭാഗവും ഈ താഴെ ഭാഗവും നമുക്ക് ഫ്രില്ലിടാം. ഇതിൻ്റെ താഴെ ഫ്രില്ലിടുന്നത് ഞാൻ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് അവിടെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. 1.5 ഇഞ്ച് വേണ്ട, 1 ഇഞ്ച് മതിയേ. മാർക്ക് ചെയ്ത് കാണില്ല നെറ്റായ കാരണം. ഒരിഞ്ചി കൂടെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കണ്ടോ, സ്ലീവ് വെച്ച് കഴിഞ്ഞാ ഇങ്ങനെ പൊന്തി നിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇതിങ്ങനെ നിക്കാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് കൂട്ടിയടിച്ചത്. സോ ഇതുപോലെ നമുക്ക് ഈ സ്ലീവും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചെറിയ ഒരു ഈ റെഡ് കളറിൽ തന്നെ നെറ്റ് തന്നെ നമുക്ക് ചെറിയൊരു ബാൻഡ് പോലെ വെച്ച് കൊടുക്കണം. സോ ഇതും കൂടെ കഴിഞ്ഞ് ബാൻഡ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം. അങ്ങനെ നമ്മുടെ രണ്ട് കൈയും കഴിഞ്ഞു. ചെറിയൊരു ബെൽറ്റ് പോലെ കണ്ടോ, അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്ലീവും കൂടെ വെച്ച് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചുതരാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇങ്ങനെ കുറേ വീഡിയോ പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് സ്ലീവൊക്കെ വെച്ച് ഇട്ടിട്ട് തരാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞു സാരി ഞാൻ പാവാടിയാക്കി.
പട്ടുപാട് സ്റ്റിച്ചിങ് വഴി ഇതെന്താ സംഭവം എന്ന് അറിയാം. ഇപ്പം അരപ്പട്ടാണല്ലോ ഇതിന്റെ, ശരിക്കും പറയണെങ്കിൽ ഈ മെറ്റീരിയൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഭംഗിയായിട്ട് നിൽക്കും. ഇത് ലെങ്ത്തിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഈ സാധനം കാണുന്നത്. അപ്പൊ സാരി തലേന്നുണ്ടെങ്കിൽ ഞാൻ സെയിം കളറാണ് വെക്കാറ്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര പഴയ സാരി ആയിരുന്നു, അത് വെക്കാൻ പറ്റില്ല, ഫുൾ നൂല് ഇങ്ങനെ വരിക. അതുകൊണ്ടാണ് ഞാൻ ഈ പീസ് വെച്ചേ. പിന്നെ കുറച്ച് ലൂസ് ഉണ്ട്, പിന്നെ ടൈറ്റ് ചെയ്യാം. ആ ഫുള്ള് കാണിക്ക്, ഇറങ്ങിയത് ഫുള്ള് കാണിക്ക്. അങ്ങനെയല്ല, അങ്ങനെ പിടിച്ചിട്ട് ഇറങ്ങി ഫുള്ള് കാണില്ലേ, ഫുള്ള് കാണണ്ട. ആ അങ്ങനെ കാണിക്ക്, താഴ്ത്തുന്ന കലക്ക് കാണിക്ക്, താഴ്ത്തുന്ന കുളിക്കല് ഫുള്ള് കാണുന്നുണ്ട്, ഫുള്ള് കാണണ്ട. എനിക്ക് അറിയില്ലട്ടോ എന്തൊക്കെ ഭാഗങ്ങൾ അതിൽ കാണുന്നുണ്ട് കാണില്ല എന്നൊന്നും. ശ്വേത ഇല്ല, ശ്വേത നാളെ വരും, ഇന്ന് പോയിട്ടുണ്ടാവുള്ളൂ. അപ്പം യെസ്, ഇതാണെന്റെ ദേശികൾക്ക് സ്പെഷ്യൽ പട്ടുപാവാട. അന്നത്തെ ദിവസം നമുക്ക് അങ്ങനെ കമ്മലി മാലി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വരും. ഇന്ന് പിന്നെ കുറക്കോലാണ്. അപ്പം ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഇവരുടെ ഇടയിൽ ഫോട്ടോ ഒക്കെ എടുപ്പിക്കുന്ന തമ്പനയിലൊക്കെ ഇടണ്ടേ, തലയുണ്ട് വാലുണ്ടോ എന്ന് അറിഞ്ഞൂടാ, അതുണ്ടാ കാണില്ല. അപ്പം ഈ വീഡിയോ ആദ്യം കുറച്ചടുത്തിരിക്കും, നമ്മൾ ഇനി ഫുള്ള് വേണ്ട, കുറച്ചടുത്തിരിക്കും മുഖമാണോ ഒന്ന് ഇങ്ങനില്ല. ആ അപ്പം എനിക്ക് വേറൊന്ന് കാണാം. അപ്പൊ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഒരു ഹെൽപ്പായെന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ എന്താ പറയുക, ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കതിൻ്റെ ഫോട്ടോ വീഡിയോ എന്തെങ്കിലും എനിക്ക് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ മെയിൽ ഐഡിയും കൊടുക്കാം. എങ്ങനെയെങ്കിലും എനിക്ക് അയച്ചു തരാം, എനിക്കും കാണാൻ ആഗ്രഹത്തിനാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വിശേഷമായിട്ട് വരാം. അതൊരു എല്ലാവർക്കും ബൈ ബൈ.